വെൽക്കം ടു ദ കോഴ്സ് ഓൺ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ഇ ഇ ത്രീ സെവൻ ടു ഫോർ എസിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വി ആർ ഡിസ്കസിംഗ് മൊഡ്യൂൾ ത്രീ മൊഡ്യൂൾ ത്രീയിലും നമ്മൾ മെഷർമെന്റ് ഓഫ് ബ്ലഡ് പ്രഷർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡയറക്ട് മെത്തേഡ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇൻഡയറക്ട് മെത്തേഡിനകത്ത് പാൽപേറ്ററി മെത്തേഡും ഓസ്കുലേറ്ററി മെത്തേഡും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ അൾട്രാസോണിക് മെത്തേഡും മെത്തേഡും ആണ് ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസിലോമെട്രിക് മെഷർമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സിമിലർ ടു നമ്മുടെ സ്വിഗ്നമാനോമീറ്റർ മെത്തേഡ് സ്വിഗ്നമാനോമീറ്റർ മെത്തേഡുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ളൊരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് ഈ ഓസിലോമെട്രിക് മെഷർമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ചെയ്യുന്ന പ്രൊസീജിയർ മാത്രമാണ് ചെറിയൊരു മാറ്റം ഉള്ളത് നമുക്ക് നോക്കാം എന്താണ് ആ വ്യത്യാസം എന്നുള്ള കാര്യം ഹിയർ ഇനീഷ്യലി നമ്മൾ എടുക്കുന്ന നമ്മൾ ആ റാപ്പ് ചെയ്ത് കൊടുക്കുന്ന കഫ് എന്ന് പറയുന്നത് ഇനീഷ്യലി എന്ത് ചെയ്യും ഇൻഫ്ലേറ്റഡ് ടു റീച്ച് എ പ്രഷർ എബൌട്ട് ട്വൻറ്റി എം എം എച്ച് ജി അതായത് ഒരു സിസ്റ്റോളിക് പ്രഷർ ഒരു സിസ്റ്റോളിക് പ്രഷറിന് എബൌല് ഏകദേശം ഒരു ട്വൻ്റി എം എം എച്ച് ജിയിലേക്കാളും കൂടുതൽ നമ്മൾ എന്ത് അല്ലെങ്കിൽ സിസ്റ്റോളിക് പ്രഷറിനെക്കാളും കൂടുതലായിട്ട് ഒരു ട്വൻറ്റി എം എം എച്ച് എച്ച് ജി കിട്ടുന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യും കഫിനെ ഇൻഫ്ലേറ്റ് ചെയ്ത് കൊടുക്കും അതാണ് ഇനീഷ്യലി ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം കഫ് കംപ്ലീറ്റ് ആയിട്ട് ഇൻഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും വിച്ച് മീൻസ് നമ്മുടെ ആർട്ടറിയിലെ കൂടെ ബ്ലഡ് ഫ്ലോ ഉണ്ടാവത്തില്ലല്ലോ ഉണ്ടാവില്ല ശേഷം നമ്മൾ ചെയ്യുന്നത് ഈ കഫ് ഡിഫ്ലേറ്റ് ചെയ്യാൻ തുടങ്ങും അതായത് പ്രഷർ റെഡ്യൂസ് ചെയ്യും ഏതിന്റെ ലെവലിലോട്ട് കുറയ്ക്കും സിസ്റ്റോളിക് പ്രഷറിനെക്കാളും താഴത്തോട്ട് കുറയ്ക്കും ഓക്കെ അപ്പം എന്ത് സംഭവിക്കും നമ്മൾ കഫ് ആർട്ടറിയിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറിൻ്റെ അളവ് കുറയും ഓക്കെ അപ്പം എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇനീഷ്യലി നമ്മൾ ബ്ലഡ് ഫ്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ രണ്ടാമത്തെ കേസിൽ ഒരു ബ്ലഡ് ഫ്ലോ ഉണ്ടാവും അതായത് പ്രഷർ കുറയുതോറും ബ്ലഡ് വെസലിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും അപ്പം എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അവിടെ ഡിറ്റക്റ്റബിൾ ആയിട്ടുള്ളൊരു വൈബ്രേഷൻ ഇൻ ആർട്ടീരിയൽ വാള് ഉണ്ടാവും അതായത് അവിടെ വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ദീസ് വൈബ്രേഷൻസ് വി ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ആർട്ടീരിയൽ വാൾ ത്രൂ ദ എയർ ഇൻസൈഡ് ദ കഫ് ഇൻ ടു എ ട്രാൻസ്റ്റ്യൂസർ ഓക്കെ ഈ ട്രാൻസ്റ്റ്യൂസർ ഒരു മോണിറ്ററിലോട്ട് കണക്ട് ചെയ്തിരിക്കും ആ കൺവേർഷൻ ആണ് അതുവഴിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത് അതായത് പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽ നമ്മൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നത് സോ ഈ മെത്തേഡ് വഴിയാണ് നമ്മൾ ഓസിലോമെട്രിക് മെഷർമെന്റിലൂടെ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്നത് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കാനുള്ളത് അപ്പം ഇത് പറഞ്ഞു വരുവാണെങ്കിൽ നമ്മുടെ ആ സ്മോമാനോമീറ്റർ മെത്തേഡ് തന്നെയാണ് പക്ഷേ അതിനകത്ത് ചെയ്യുന്ന പ്രോസസ്സിൽ മാത്രമേ മാറ്റുകയുള്ളൂ അതായത് അവിടെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ സെയിം ആണ് ഇത്രയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വി ആർ മൂവിങ് ടു അൾട്രാസോണിക് മെത്തേഡ് അൾട്രാസോണിക് മെത്തേഡ് എന്ന് പറയുമ്പോഴും അവിടെയും എന്ത് കാണും ഒരു കഫ് ഉണ്ടാവും ഓക്കെ ആ കഫ് അതിന്റെ ഉള്ളില് നമ്മൾ സ്കിന്നിനോട് ചേർത്തിട്ടൊരു ട്രാൻസ്ക്യൂട്ടേനിയസ് ഡോപ്ലർ സെൻസർ ഉണ്ടാവും ഓക്കെ ആ സെൻസർ ഉപയോഗിച്ചിട്ടാണ് ബ്ലഡ് വെസലിന്റെ മോഷൻ സെൻസ് ചെയ്യുന്നത് ഓക്കെ അതാണ് ഇവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു ട്രാൻസ്മിറ്റർ ഭാഗമുണ്ട് അതായത് അൾട്രാസോണിക് സൗണ്ട് സോഴ്സ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട് അൾട്രാസോണിക് ട്രാൻസ്മിറ്റർ ഉണ്ട് പിന്നെ ഒരു ഉണ്ട് അല്ലെങ്കിൽ റിസീവറും ഉണ്ട് അൾട്രാസോണിക് സൗണ്ട് സോഴ്സ് എയ്റ്റ് മെഗാ ഹെഡ്സ് സോ ഈ എയ്റ്റ് മെഗാ ഹെഡ്സ് ആംബ്ലിഫയർ ആൻഡ് ഡിറ്റക്ടർ ആണ് ഇപ്പോഴത്തെ ഭാഗത്ത് അപ്പോൾ അപ്പം എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ഈ അൾട്രാസോണിക് ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് നമ്മൾ എന്തു ചെയ്യും സിഗ്നലിനെ ബ്ലഡ് വെസൽ വാളിലോട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കും എന്നിട്ട് റിഫ്ലക്റ്റഡ് സിഗ്നല് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ തിരിച്ചെത്തുന്നത് റിസീവർ വഴി റിസീവ് ചെയ്തെടുക്കും ഓക്കെ അപ്പം ഇത് തമ്മിലുള്ള ഫ്രീക്വൻസി ഷിഫ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ മെഷർമെന്റ് ചെയ്യുന്നത് ഈ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് യൂഷ്വലി ഇൻ ബിറ്റ്വീൻ ഫോർട്ടി ടു ഫിഫ്റ്റി ഹെഡ്സ് ആയിരിക്കും ട്രാൻസ്മിറ്റഡ് ആൻഡ് റിസീവ്ഡ് സിഗ്നൽസ് തമ്മിൽ സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ഈ ഒരു ഫ്രീക്വൻസി ഷിഫ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വെലോസിറ്റി ഓഫ് വാൾ മോഷൻ ആൻഡ് ബ്ലഡ് പിന്നെ അതുകൂടാതെ ബ്ലഡ് വെലോസിറ്റി ഒക്കെ നമ്മൾ മെഷർമെന്റ് നടത്തുന്നത് ത്രൂ അൾട്രാസോണിക് മെത്തേഡ് അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അൾട്രാസോണിക് ട്രാൻസ്ഡ്യൂസർ ആയിരിക്കും അതിലൊരു ട്രാൻസ്മിറ്റർ സെക്ഷനും ഉണ്ടാവും അതുകൂടാതെ ഒരു റിസീവർ സെക്ഷനും ഉണ്ടാവും സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് അപ്പൊ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിനകത്ത് അൾട്രാസോണിക് മെത്തേഡും അതുകൂടാതെ ഓസ്ലോമെട്രിക് ആണ് നമ്മൾ ബ്ലഡ് പ്രഷർ മെഷർമെന്റ് കേസിൽ ഇന്ന് ഡിസ്കസ് ചെയ്തത് സോ വീഡിയോ ഒന്നുകൂടെ കാണുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവാ Thank you.